ഹായ്, വെൽക്കം ബാക്ക് ലിറ്ററേച്ചർ മീസ്. നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എലിസബത്ത് ജെനിങ്സിൻ്റെ വൺ ഫ്ലഷ് എന്നുള്ള പോമാണ്. എലിസബത്ത് ജെനിങ്സ് ഒരു റോമൻ കാത്തലിക് ആണ്, ഒരു ഇംഗ്ലീഷ് പോയറ്റ് ആണ്. അവരുടെ ലിറിക്കൽ പോയട്രീസ് ഒക്കെ കാരണമാണ് കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ളത്. മൂവിംഗ് പോയട്രി എന്നുള്ള ആ ഒരു ഗ്രൂപ്പിലെ ഒരു മെമ്പറാണ് എലിസബത്ത് ജെനിങ്സ്. ഈ ഒരു പോയത്തിൻ്റെ ടൈറ്റിൽ വൺ ഫ്ലഷ് എന്നുള്ള ഈ ഒരു ടൈറ്റിൽ ജിനസിസ് എന്നുള്ള ആ ഒരു ബുക്കിൽ നിന്നുള്ള ഒരു എക്സ്ട്രാക്ഷനാണ്. അതായത് നമ്മൾ പറയാറുണ്ടല്ലേ, ഈവ് ഈസ് ടേക്കൺ ഫ്രം ദ റിബ് ഓഫ് ആദം, ആദത്തിൻ്റെ റിബിൽ നിന്നാണ് ഈവ് ഉണ്ടായത് എന്ന് പറയാറുണ്ട്. അവർ രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള പീപ്പിളാണ്, ബട്ട് ദേ വെയർ വൺ ഫ്ലഷ്, അവർ ഒരു ഫ്ലഷിലുള്ളവരാണ്. അപ്പം ആ ഒരു തിയറി ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പോയത്തിൻ്റെ ടൈറ്റിലുള്ളത്. അപ്പം ഇത് പോയറ്റിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂയിലുള്ള ഒരു പോമാണ്. അവിടെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനൊന്നും പോയിൻ്റ് ഓഫ് വ്യൂവിന് ഒരു ഇമ്പോർട്ടൻസ് ഇല്ല, പോയറ്റിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. ഒരു സാഡ് നൊസ്റ്റാൾജിക് ടോണിലാണ് പോം ഉള്ളത്. ആൻഡ് ഇവിടെ പോയറ്റ് അല്ലെങ്കിൽ ഈ ഒരു നറേറ്റർ ഈസ് ഒബ്സർവിങ് നറേറ്റർ ഒബ്സർവ് ചെയ്യുകയാണ് അബൌട്ട് ദ ഇമോഷണൽ ആൻഡ് ദ ഫിസിക്കൽ സെപ്പറേഷൻ ഓഫ് ദ പേരൻസ്. അവരുടെ പേരൻസിൻ്റെ ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ ആയിട്ടുള്ള സെപ്പറേഷനെ നറേറ്റർ ഒബ്സർവ് ചെയ്യുന്നു. അപ്പം അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള നറേറ്ററിൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ ആണ് ഈ ഒരു പോയത്തിനകത്ത് പറയുന്നത്. ഈ ഒരു പോം തുടങ്ങുന്ന സമയത്ത് ഫാദർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോയിറ്റ് പറയുകയാണ് ആക്ച്വലി അദ്ദേഹം റീഡൊന്നും ചെയ്യുകയല്ല, അദ്ദേഹം ആ ഒരു അദ്ദേഹത്തിൻ്റെ മൈൻഡിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അദ്ദേഹം ഓൾറെഡി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ ഒരുപാട് വറീഡാണ്, അല്ലെങ്കിൽ വൈഫുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ ഒരു ഇത് വർക്ക് വായിക്കുന്നത്. അല്ലാതെ ആ ഒരു വർക്കിൽ 100% കോൺസെൻട്രേഷൻ ഒന്നും ഉണ്ടായിട്ടല്ല എന്ന് പോയിറ്റ് പറയുന്നു. അതുപോലെ തന്നെ മദറും അദ്ദേഹത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നില്ല. അപ്പം അവർ അവരുടെ ചൈൽഡ്ഹുഡ് ടൈംസിലെ മെമ്മറീസിനെയും ഗുഡ് ആയിട്ടുള്ള ടൈംസിനെയൊക്കെ കുറിച്ച് ഓർത്ത് ഇങ്ങനെ ഓർമ്മകളെ അയവർക്കിക്കൊണ്ടിരിക്കുകയാണ് മദർ എന്ന് പറയുന്നത്. അപ്പം പോയറ്റിൻ്റെ ആവശ്യം എന്താണെന്ന് അല്ലെങ്കിൽ പോയറ്റിൻ്റെ ആഗ്രഹം എന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും തിരിച്ച് പഴയതുപോലെ ഒരുമിച്ച് ജീവിക്കണം, ഇവർക്ക് വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടാകണം എന്നാണ് പോയറ്റിൻ്റെ ആഗ്രഹം. കാരണം ഒരു കാലത്ത് ഇവർ വളരെ ഹാപ്പി ആയിട്ട് ജീവിച്ചിരുന്നവരാണ്. അപ്പം അവരുടെ ആ ഒരു ഹാപ്പി ലൈഫിൻ്റെ ഒരു മോണുമെൻ്റ് ആണ്, അവരുടെ ആ ഒരു ഓൾഡ് ലൈഫിൻ്റെ അവശേഷിക്കുന്ന ഒരു ഏടാണ് ഈ ഒരു നറേറ്റർ എന്ന് പറയുന്നത്, അവരുടെ കുട്ടിയായിട്ടുള്ള നറേറ്റർ എന്ന് പറയുന്നത്. ഇവിടെ പോയിട്ട് ഫ്ലോട്ട്സ് എന്നുള്ള ഒരു ഡാമേജ്ഡ് ഷിപ്പിൻ്റെ ഒരു സിമിലി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഷിപ്പ് നൗ ഇപ്പോൾ ഡാമേജ്ഡ് ആണ്. ഇപ്പോൾ അവർ ഡെഡ് പീപ്പിൾസിനെ പോലെയാണുള്ളത്. അവർ ദേ വെയർ സ്ലീപ്പിംഗ് ഇൻ സെപ്പറേറ്റ് ബെഡ്സിലാണ് അവർ സ്ലീപ്പ് ചെയ്യുന്നത്. അവർ വളരെ ഇമോഷൻലെസ് ആണ്. ഒരു നാൾ അവർ ഒരു ത്രെഡ് പോലെ ഒരേ രീതിയിൽ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്ത് വളരെ ഹാപ്പി ആയിട്ട് ജീവിച്ചിരുന്ന ആൾക്കാരാണ്. ഇപ്പോൾ അവർ ഇമോഷൻലെസ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇവിടെ പോയിറ്റ് എപ്പോഴും പാസേജ് ഓഫ് ടൈമിനെ കുറിച്ച് വളരെയധികം ബോധേർഡ് ആണ്. പക്ഷേ പേരൻസ് ആ ഒരു ടൈം പോകുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ടൈം ഈ ബെറ്റർ ആയിട്ടുള്ള ലൈഫ് ക്രിയേറ്റ് ചെയ്യാനുള്ള ആ ഒരു ടൈം നഷ്ടപ്പെടുന്നതിനെ കുറിച്ചോ ഒന്നും ആ ഒരു പേരൻസ് ബോധേർഡ് അല്ല. അപ്പം പോയിറ്റ് ഇവിടെ പറയുന്നത് മാരേജ് എന്ന് വെച്ചാൽ വളരെ അൺറിലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അത്ര അത്യാവശ്യമായിട്ടൊരു വുമൻ്റെ ലൈഫിലോ അല്ലെങ്കിൽ ഒരു മെൻ്റെ ലൈഫിനോ അത്ര റിലവൻ്റ് ആയിട്ടുള്ള കാര്യമൊന്നും അല്ല മാരേജ് എന്ന് പറയുന്നത്. അപ്പം ഇവരുടെ ഈ ഒരു ലൈഫ് സിറ്റുവേഷനിൽ നിന്നാണ് പോയിറ്റ് ഈ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. ആക്ച്വലി ഈ എലിസബത്ത് ജെനിങ്സ് എന്നുള്ള പോയിറ്റ് മാരീഡ് അല്ല, കാരണം മേ ബി അവരുടെ ഈ ഒരു പേരൻസിൻ്റെ സാഡ് ആയിട്ടുള്ള ലൈഫും ഇമോഷൻലെസ് ആയിട്ടുള്ള ആ ഒരു ടൈം ആ ഒരു ലൈഫൊക്കെ ജീവിക്കുന്ന അവൾ കണ്ടുകൊണ്ടായിരിക്കാം ഷീ ഈസ് നോട്ട് മാരീഡ്. എലിസബത്ത് ജെനിങ്സ് മാരീഡ് അല്ല. അപ്പം ഈ ഒരു പോയിറ്റിനകത്ത് മൊത്തത്തിൽ റിലീജിയനെ കുറിച്ചും റിലേഷൻഷിപ്പിൻ്റെ ബ്രേക്ക് ഡൗണിനെ കുറിച്ചുമൊക്കെയാണ് പറയുന്നത്. ഇതിനകത്ത് ABCBA എന്നുള്ള റൈം സ്കീമാണ് ഫോളോ ചെയ്യുന്നത്. രണ്ട് കപ്പിൾസിൻ്റെ ഇടയിലുള്ള ആ ഒരു ഇഷ്യൂ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അവർക്ക് പണ്ടുണ്ടായിരുന്ന ആ ഒരു ഇൻറ്റിമസി, ആ ഒരു ഇമോഷൻ എല്ലാം നഷ്ടമായിരിക്കുന്നു. അപ്പം അവരുടെ ആ ഒരു പ്രസൻറ്റ് ലൈഫിനെ കുറിച്ചാണ് പറയുന്നത്. മാരേജ് എന്ന് വെച്ചാൽ വളരെ അൺറിലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നും അവർ വളരെ ലവിലായിട്ടുണ്ടായിരുന്ന ആൾക്കാരാണ്. പക്ഷേ അവരിപ്പോൾ ഒരു റൂമിൽ അൺനോൺ ആയിട്ടുള്ള ആൾക്കാരെ, പരസ്പരം അറിയാത്ത ആൾക്കാരായിട്ടാണ് ഒരു റൂമിൽ അല്ലെങ്കിൽ ഒരു വീട്ടിൽ താമസിക്കുന്നത്. ഇവിടെ പോയിട്ട് പറയുകയാണ് ടൈം എന്ന് വെച്ചാൽ ഒരു ഫെദർ പോലെയാണ്, അത് എപ്പോഴും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഒരു നാൾ അവരുടെ ഇടയിൽ വലിയ ഒരു നല്ലൊരു ബോണ്ട് ഉണ്ടായിരുന്നു, ഒരു ഇമോഷൻ ഉണ്ടായിരുന്നു. അപ്പം അവരുടെ ആ ഒരു ഹാപ്പി ലൈഫിൻ്റെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ബോണ്ടിൻ്റെ ആ ഒരു ബോണ്ടിൽ നിന്നാണ് ഈ ഒരു പോയിറ്റ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ആ ഒരു ബോണ്ടോ ഇമോഷനോ ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പം ഇതിനകത്ത് ഒരു കോൺസെപ്റ്റ് ഓഫ് ലവ് അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് ഓഫ് മാരേജ് അതിനെയൊക്കെ കുറിച്ചാണ് ഈ ഒരു പോയിറ്റിനകത്ത് പറയുന്നത്. അപ്പം ഈ ഒരു പേപ്പറിൽ കുറേയധികം വീഡിയോസ് ഞാൻ പ്ലേലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഈ ഒരു സെമസ്റ്ററിലെയും വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും അത് വാച്ച് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.